ിഷിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദമ്പതികൾ തമ്മിലുണ്ടാവേണ്ട ഊഷ്മളമായ സ്നേഹത്തെക്കുറിച്ചാണ് പലപ്പോഴും ഈ അഫെക്ഷനേറ്റ് ലാവ് ഊഷ്മളമായ സ്നേഹം നമ്മൾ മറന്നു പോകുന്നു തിരക്കുകൾക്കിടയിലാണ് കാര്യവഹുലതയിലാണ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ആ ഊഷ്മളതയാണ് അവർക്ക് സന്തോഷം പകരുന്നത് അതാവശ്യമാണ് എന്ന് നമുക്ക് വ്യക്തമായി ബൈബിളിലൂടെ മനസ്സിലാവുകയാണ് ഉത്തമഗീതം രണ്ട് രണ്ട് പറയുന്നത് ഇങ്ങനെയാണ് മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന എന്നാണ് പറയുന്നത് ഭർത്താവ്മാരിയോട് പറയേണ്ട വാക്കുകളാണത് എന്ന് പറഞ്ഞാൽ ഞാൻ അതേ വാക്കുത്തിരിക്കാനല്ല അതുപോലെയുള്ള വാക്കുകൾ നമുക്കുണ്ടാവണം അത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ കുറഞ്ഞു പോകുന്നു പല കാര്യങ്ങളിലാണ് ഞാൻ സമ്മതിക്കുന്നു ഉത്തമയ്ക്കുന്ന രണ്ട് മൂന്ന് പറയാണ് വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയൻ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാക്കുകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം വീട്ടിൽ ഈ ഊഷ്മളത ഒത്തിരി വേണം വീട്ടിലോട്ട് ചെന്നാൽ ഈ ഊഷ്മളത കിട്ടും എന്നൊരു ചിന്ത ജീവിത പങ്കാളികൾക്കുണ്ടാവണം മക്കൾക്കുണ്ടാവണം അത് കുറഞ്ഞു പോകുമ്പോൾ വീട് വെറും ഒരു കെട്ടിടമായിട്ട് മാറുകയാണ് ചെന്ന് താമസമായിട്ട് കിടക്കാൻ മേലോ കെട്ടിടമാണ് അത് പോരാ എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് മിക്കവാറും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് രാവിലെ ഭർത്താക്കന്മാർ റെഡി ആക്കി കഴിയുമ്പം വിളിച്ച് പറഞ്ഞിട്ടേ പോവുള്ളൂ ഇടത് ചെയ്യാൻ പോകൂ ഞാൻ പോകാം കേട്ടോടി പറയുമ്പോൾ ഭർത്താവ് എന്നാ പറയുന്നത് ഭാര്യ തന്നെയാണ് പറയുന്നത് ഓ ജെല്ല്ല് ജെല്ല്ല് അവർ ഇറങ്ങി പോകുന്നതാണ് എന്നാ കോണം എന്ന് പറഞ്ഞിരിക്കാതെ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ നിൽക്കേ ദേ പപ്പ വിളിക്കുന്നു അല്ലെങ്കിൽ ചച്ചൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടൊന്ന് ചെല്ലുക പുരുഷന്മാരുടെ കാര്യം അറിയാമല്ലോ സൗന്ദര്യബോധമൊക്കെ കുറവാണ് ചിലപ്പം പൗഡറൊക്കെ ഒരു മുഖത്തുള്ള മറ്റൊഖത്തൊക്കെ ഇട്ട് കൊടുത്ത് തലമുടിയൊക്കെ ചെയ്യിൽ ഒന്ന് ചീക്കിക്കൊടുത്ത് ഒന്ന് മിടുക്കനാക്കി ഭംഗിയാക്കി ആ റെഡിയാക്കി എന്നിട്ട് ആ കയ്യൽ പിടിച്ച് ഒരു കൊച്ചു പ്രാർത്ഥന ദൈവമേ എൻ്റെ ചേട്ടൻ ഇന്നു പോവാ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞൊരു കൊച്ചു പ്രാർത്ഥന ചൊല്ലി അപ്പോൾ എന്താണ് കൊണ്ടുതന്നെ ഇയാൾ പുറത്തിറങ്ങി പോകുമ്പോൾ ആ വാതിലുക്കൽ ഒന്ന് നിന്നേക്കണം കുടുംബിന് ഏത് കൊലകൊമ്പനാണൊരു തിരിനോട്ടമുണ്ട് ബൈക്കിലാണേലും കാറിലാണേലും ഒക്കെ നോക്കുമ്പം ഇവിടെ ആട് കിടന്നത്ത് പൂടയിൽ നിന്ന് വരാതെ ആ വാതിക്കൊന്നൊരു ചെറിയ പുഞ്ചിരി അത് മതി അയാൾക്കന്ന് ഭയങ്കര സന്തോഷമായിരിക്കും ആഹാ ഞാനൊരു ഊഷ്മളതയുടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് വൈകിട്ട് വരുമ്പോൾ അവളുടെ മിക്കവാറും ഭർത്താക്കന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന പരാതി എന്താണ് അവൾ പറയും അയ്യോ എന്നാ പറ്റിയടി അയ്യോ ഭയങ്കര തലവേദന ആ തലവേദനയാണെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പാരസെറ്റമോൾ എടുത്ത് തിന്നാൻ എന്ന് പറയാതെ മോളിങ്ങി വന്നേ ബതൊക്കെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുക അവളെ എവിടെ തലവേദന അയ്യോ കുത്തി കുത്തി ഇവിടുന്ന എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഒന്ന് ആ കൈ എടുത്തുനിന്ന് തിരുമിക്കേ അഞ്ചാറ് പ്രാവശ്യം തിരുമ്പിട്ട് ചോദിച്ച മോളെ ഇപ്പം എങ്ങനെയുണ്ട് അയ്യോ തലവേദന പോയി കേട്ടോ ചേട്ടൻ രോഗശാന്തി വരവുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് അവൾ ഉറക്ക ഉറപ്പായിട്ടും പറയും അപ്പോൾ പറയാ നീ റെസ്റ്റ് എടുക്കുക അതിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടോ റെസ്റ്റ് എടുക്കാം നീ എടുക്കത്തില്ല നി ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് പണിയും അതാ ഞാൻ റെസ്റ്റ് എടുത്തോട്ടോ എന്ന് പറഞ്ഞ് ഭർത്താവ് പതുക്കെ അടുക്കളയിലിട്ട് പോവുക ഞാൻ നിനക്കിച്ചിരി കാപ്പി അനത്തിക്കൊണ്ട് വരാം സോമേഷം മതി അതൊക്കെ പോയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് വരും പിന്നെ ഞാൻ ഞാനിപ്പം അനത്താൻ ഞാൻ മേലാജിനെ അനത്തിയിരുന്നു അവൾ ഇപ്പം അനത്തിക്കൊണ്ടുവരാം അപ്പോൾ അനത്താൻ തുടരുകയാണെങ്കിൽ പറഞ്ഞേക്കണം മോളെ അത്ര നിർബന്ധമാണെങ്കിൽ കടുങ്ങാപ്പി മതി കേട്ടോ നീ പാൽ കാപ്പിയും മുട്ട പൊരിച്ചതും ഏത്തക്കാൻ പുഴുങ്ങിയതും കൊണ്ടുവരരുത് എനിക്ക് സഹിക്കത്തില്ല കേട്ടോ എന്ന് പറയുക നിമിഷ നേരം കൊണ്ട് ഈ മൂന്നും നിങ്ങളുടെ മുമ്പിൽ അണിനിരക്കുമെന്ന് ഉറപ്പാണ് കാരണം നിങ്ങൾ കൊടുത്ത ആ ഊഷ്മളതയുടെ ശക്തിയാണത് ഇത് കുടുംബത്തിൽ ഒത്തിരി വേണം കുഞ്ഞുങ്ങൾക്കും വേണം കേട്ടോ അതുങ്ങളെ മടിയിലൊക്കെ ഒന്ന് ഇരുത്താനും താലോലിക്കാനും ഒന്ന് കൊഞ്ചാനും കുഞ്ഞുങ്ങളോട് വർത്തമാനം പറയാനൊക്കെ സാധിക്കണം അത് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളുടെ കുടുംബം സന്തോഷകരമായൊരു കുടുംബമായി മാറുന്നത് അത് ആവശ്യമാണത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ കുടുംബം ഞാൻ മുമ്പ് പറഞ്ഞ പോലൊരു കെട്ടിടമാണ് ദവായിട്ട് താമസിക്കാൻ കിടക്കാൻ പോകുന്ന ഒരു സ്ഥലം രാവിലെ പിള്ളേർ എഴുന്നേറ്റ് അവിടെ എത്രയും വേഗം പുറത്തേ ആടണമെന്നാണ് കാരണം അവന് കൂട്ടുകാരുടെ ഇടയിൽ കമ്പനിയുള്ളൂ അങ്ങനെ വരരുത് നമ്മുടെ കുടുംബങ്ങൾ ഊഷ്മളമായ കുടുംബങ്ങളായി മാറണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം അച്ഛംകുളത്ത് നിന്ന് ലൂസിയാണ് എഴുതുന്നത് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ ഞാൻ അച്ഛനെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അച്ഛ ഞാൻ വലിയ ഒരു ബന്ധന ബന്ധനത്തിലാണ് എനിക്ക് സെക്സിൻ്റെ പൈശാചിക ബന്ധനമുണ്ട് ഒരു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൈശാചിക ബന്ധനമുണ്ടെന്ന് അത് ശരിയാണെന്ന് എനിക്കും അറിയാം എനിക്ക് ആരെ കണ്ടാലും അവരോട് ഒരു വല്ലാത്ത ആകർഷണം തോന്നുന്നു എനിക്ക് ബന്ധമുള്ള പലരും എൻ്റെ ഈ വീക്ക്നെസ് മുതലെടുത്ത് എന്നെ ദുരുപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാന അർപ്പി അർപ്പിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ മ്ലേച്ഛമായ ചിന്തകൾ കടന്നു വരാറുണ്ട് ഈ ബന്ധനത്തിൽ നിന്നും വിടുതൽ കിട്ടുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു പ്രായോഗികമായി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാമോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ തീർച്ചയായിട്ടും ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു ബന്ധനം മോളെ ഒത്തിരി അലട്ടുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും മകളെ വിമോചിപ്പിക്കാൻ ഈശോയ്ക്ക് കഴിയും ഈശോ രക്ഷകനാണ് ഈശോയുടെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ ദൈവം രക്ഷകനാണെന്നുള്ളതാണല്ലോ അപ്പം ആദ്യമായിട്ട് എനിക്ക് ലൂസിയോട് പറയാനുള്ളത് എല്ലാം തുറന്നു പറഞ്ഞ് ഒരു നല്ല കുംഭസാരം നടക്കും ഈയിടെ എൻ്റെ അടുത്തൊരു മനുഷ്യൻ എന്നായിട്ട് പറഞ്ഞു ച പതിനെട്ട് വർഷമായി കുമ്പസാരിച്ചിട്ടുണ്ട് ഒത്തിരി എനിക്ക് പറയാനുണ്ട് അതിനെ പെട്ടെന്ന് ഒന്ന് ഞാൻ തീർക്കുകയില്ല സമയമുണ്ടോ സമയം മണിക്കൂറുകളെടുത്താണ് അദ്ദേഹം കുമ്പസാരം നടത്തിയത് പക്ഷെ അത് മുഴുവനായിട്ടും തുറന്നു വെച്ചപ്പോൾ അയാൾക്കുണ്ടായ ഒരു വിമോചനം വലിയ വിമോചനമാണ് വലിയ ഒരു മാനസാന്തരം എന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് ജീവിക്കുകയാണ് ഞാൻ കൊണ്ടുവരുന്ന ചിന്ത ലൂസിയോട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു കുംഭസാരം നടത്തുക അതുകൊണ്ട് ലൂസി ഒത്തിരി സ്വതന്ത്രമാവും അതുകൊണ്ട് ഈ കുദാശയ്ക്ക് വലിയ ശക്തി ഉണ്ടൊരു അത്ഭുതമാണ് നിസ്സാരമായ ഒരു കുദാശ അല്ല കുംഭസാരം നമ്മൾ വിചാരിക്കും ചെറിയൊരു കുമതാശ അതിനാൻ കാര്യം ഒരു ദൈവം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കുംഭസാരത്തെ വിളിക്കുന്നത് കുംഭസാരം ഒരു അത്ഭുതമാണ് എന്നാണ് അതുകൊണ്ട് ആ ഒരു കുദാശ നന്നായിട്ട് ചെയ്യുക ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ മകളെ അത് എത്തിക്കും ഹെബ്രാർക്കെഴുതിയ ലേഖന എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പറയുന്നത് നമുക്കറിയാം അവരുടെ പാപങ്ങൾ ഞാൻ മറന്നുകളയും ദൈവം മറക്കുന്ന ഒരൊറ്റ കാര്യമേ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അത് മറക്കും ഓർത്തിരിക്കുകയാണ് അപ്പോൾ പാപം ചെയ്യാത്ത വ്യക്തിയെപ്പോലെ നമ്മളെ ആക്കി ആക്കിത്തീർക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു വിമോചനമാണ് അപ്പോൾ കുമ്പസാര ഒരാളെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തും അതുപോലെ ഇതുവഴി നന്മ ചെയ്യുന്നതിനുള്ള ബന്ധനം തകരും നമ്മൾ നന്മയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പം ബന്ധനമുണ്ട് തടസ്സങ്ങൾ പുറകോട്ട് പിടിച്ച് പോലെ പലട്ട് പറയാറുള്ളതാണ് അതൊക്കെ തകർത്ത് കളയാനായിട്ട് സാധിക്കുന്ന ഒരു കൂതാശയാണ് കുംഭസാരം എന്ന് ഞാൻ പറയുകയാണ് അതിനുശേഷം സാധിക്കുമെങ്കിൽ നല്ലൊരു ഏകാന്ത ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ ഇടവകയിൽ മോശമാല്ല മാറി താമസിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അതിൽ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയും കിട്ടാൻ കൂടുതൽ കിട്ടും അതുപോലെ വിടുതൽ പ്രാർത്ഥനയും ഉണ്ടാകും അവിടെ കൗൺസിലിങ്ങിനുള്ള സൗകര്യവുമുണ്ട് അപ്പോൾ പൂർണ്ണ വിടുതൽ കിട്ടുന്നു അപ്പോൾ കർത്താവ് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മകളെ വിമോചിപ്പിക്കും എന്നുള്ള ഉറപ്പാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ട് പതിനൊന്നിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തിന്മയുടെ മേൽ വിജയം ഭരിക്കുമെന്ന് പറയുന്നു അണ്ട് ഈശ്വരുടെ ഒത്തിരി രക്തം തളിച്ചു പ്രാർത്ഥിക്കുക വിമോചനത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും ഈ പൈശാചിക ബന്ധനം മാറി ഫ്രീഡം ഉണ്ടാകും ഒത്തിരി സന്തോഷമോടെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ മകൾ അനുഗ്രഹിതയാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേപ്പറ്റി എൽസ എന്തു പറയുന്നു ലൂസിക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെന്നുള്ളതും ആ അതിൽ നിന്ന് മോചനം ലഭിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ പ്രത്യേക ഒരു ഇടപെടലാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് മഗ്ദലന മറിയത്തെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച ശേഷ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് എന്നും നിരന്തരം പ്രാർത്ഥിക്കണം അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് വളരെ വ്യക്തമായിട്ട് നല്ല ഒരു ഇൻസൈറ്റ് ആണ് അവിടെ നൽകിയത് ഈ ബന്ധനത്തിൽ നിന്നും എനിക്ക് പൂർണ്ണമായും മോചനം നൽകാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് തന്നെ ഒരു വലിയ കൃപയാണ് എന്നുള്ളത് എൽസ വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ലൂസി അത് മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് തന്നെ ദൈവത്തിൻ്റെ കൃപ അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എൽസ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇനി അതെന്ന് പൂർത്തീകരിക്കപ്പെട്ടാൽ മതി അതിന് എൽസ സജസ്റ്റ് ചെയ്യുന്നത് മക്ദലിൻ്റെ മറിയത്തിന് വിമോചനം നൽകിയ മാനസാന്തരപ്പെടുത്തിയ കർത്താവേ എനിക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക ചേട്ടാ വളരെ നല്ല ഒരു ചിന്തയാണ് എൽസ പങ്കുവെച്ചത് അതിനായിട്ട് പരിശ്രമിക്കുക അൽസയെ പറ്റി എന്ത് പറയുന്നു വചനത്തിൽ തന്നെ പറഞ്ഞല്ലേ നന്മ ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം തിന്മയായി ഭവിക്കുന്നു അത് ലോകത്തിൻ്റെ ജഡമോഹങ്ങളിൽ അത് ഈ കുട്ടിയെ പറയുമ്പോൾ ഈ ശരിക്കും ഇപ്പോൾ എൽസ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും മോചനം ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് കത്തെഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ല ആ സറൗണ്ട്സ് അവരുടെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും ഇങ്ങളൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അതങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കൂട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിൽക്കാൻ നേരത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം എങ്കിലും വീക്ക്നസ് ഉള്ളൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ പുറകെ വേറൊരാൾ വരും അങ്ങനെ അത് ഈ കുട്ടി അറിയാണ്ട് തന്നെ തിന്മയിലേക്ക് പോകും പോയി പോകും സാധാരണ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണെങ്കിൽ സാധാരണ ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പോയിപ്പെട്ടിട്ടുണ്ടായിരുന്ന പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോഴും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാലും അതിൻ്റെ തിന്മയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ കുർബാനയിൽ പോലും ആ കുട്ടിക്ക് പങ്കെടുക്കുമ്പോൾ മറ്റുള്ള വിചാരങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു തിന്മയുടെ സ്വാധീനം ആ കുട്ടിയിൽ വളരെ കൂടുതലുണ്ട് ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ച് പതിനാറിൽ ഇങ്ങനെ പറയുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഈ കണ്ണിൻ്റെ ദുരാശ ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ അവസാനം കൂടുതലായിട്ട് വരുമ്പോൾ പൈസയൊക്കെ എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ജീവിതത്തിൻ്റെ അഹന്ത അഹന്ത വരുവാം അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിലൊന്നും ഇത ഇത് ലോകത്തിൽ നിന്നും പിതാവിൻ്റെ പിതാവിൻ്റെതല്ല ശരിക്കും പറഞ്ഞു ഇതെല്ലാം പിതാവിൽ നിന്ന് കിട്ടേണ്ടതല്ല പ്രത്യേക ലോകത്തിൻ്റെതാണ് ഇതെല്ലാം വരുന്നത് ലോകത്തിൻ്റെതാണ് അപ്പോൾ ഇതിൽ നിന്നും പിന്തിരിയുവാനായിട്ട് ഈ കുട്ടി ആത്മാർത്ഥമായിട്ട് നേരത്തെ അച്ഛൻ പറഞ്ഞ പോയിട്ടൊരു ധ്യാനം പ്രത്യേകിച്ച് ഒരു ആന്തരിക സൗഖ്യം ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഈ എല്ലാ വിടുതലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുക കുർബാനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കുർബാനയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ കുർബാനയിലൂടെ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇനി ആ കുട്ടിക്ക് ഒരു കുറ്റബോധമുണ്ട് കുർബാനയിൽ പങ്കെടുത്ത കാര്യം കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് മോശം കാര്യങ്ങളാണ് വരുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിന് പങ്കെടുക്കാതിരിക്കരുത് ഓ കർത്താവിന് ഇത് വലിയ കാര്യമൊന്നുമല്ല സാധിക്കും അതിൽ മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ ലൂസി യഥാർത്ഥത്തിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിഷമമുണ്ടാകുന്ന വിചാരിച്ച് വിഷമിക്കാതെ പങ്കെടുക്കുക ഞാനതിനോട് ചേർത്ത് പറയുകയാണ് ആ സമയത്തൊരു പല വന്നെങ്കിൽ ആ പലവിചാരം എന്താണ് അത് ഈശോയ്ക്ക് കൊടുത്തേക്കുക അതുകൂടെ ഈശോയ്ക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പല വിചാരങ്ങളെ പ്രാർത്ഥനയാക്കുക എന്നൊരു രീതിയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വാർത്തുകൊണ്ടെങ്കിൽ എന്തെങ്കിലും വിചാരം വരുവാണെങ്കിൽ ആ വ്യക്തിയോ അല്ലെ വ്യക്തിയെപ്പറ്റിയോ ഓർക്കാണെങ്കിൽ ആ വ്യക്തി ഈശോയ്ക്ക് സമർപ്പിക്കുക അപ്പോൾ പിശാചി തോറ്റു പോകും ഇപ്പോൾ ഇവന് പല വിചാരം കൊടുത്താൽ ഇവനത് പ്രാർത്ഥനയാക്കി കളയുകൊ എന്ന് വിചാരിച്ച് അവൻ ഓടി കളിക്കും അതുകൊണ്ട് പല വിചാരത്തെ പ്രാർത്ഥനയാക്കാൻ പഠിക്കണം എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും വലിയ ഒരു വിമോചനത്തിലേക്ക് കർത്താവിനെ നമ്മളെ കൊണ്ടുവരാൻ പറ്റും പ്രാർത്ഥനയിലൂടെ എന്നുള്ള ചിന്തയാണ് അലച്ചു തരുന്നത് ലൂസി ലൂസി ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ധീരമായിട്ട് മുന്നോട്ട് പോവുക നല്ലൊരു കുമ്പസാരവും കൗൺസിലിങ്ങും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ലൂസിക്ക് ഒത്തിരി ഉപകാരം ചെയ്യും ഞങ്ങൾ പ്രാർത്ഥിക്കാം നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ ഈ കത്ത് വൈക്കത്ത് നിന്ന് ബിൻസി എഴുതുകയാണ് ഒത്തിരിയേറെ മനോവിഷമത്തോടെയാണ് ഞാൻ ഈ എഴുതുന്നത് എൻ്റെ ഭർത്താവും രണ്ടാൺമക്കളും കൂടി കുടിച്ചിട്ട് വീട്ടിൽ വന്ന് അപ്പനും മക്കളും കൂടി അടിയും വഴക്കുമാണ് മൂത്ത മകൻ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെയാണ് ഇവൻ്റെ കുടി കാരണം ഭാര്യ പിടങ്ങിപ്പോയി ഇപ്പോൾ അനിയനോടും അപ്പനോടും അമ്മയോടും വീതം ചോദിച്ച് ഭയങ്കര ബഹളമാണ് അവൻ അവനപ്പനെയും അനിയനെയും എന്നെയും തല്ലു അയൽപ്പക്കാർക്ക് പോലും അവനോട് പിണക്കമാണ് അവർ എന്നോട് പറഞ്ഞു ഒരു കേസ് കൊടുക്കുവാൻ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവർ കൊടുക്കുമെന്നാണ് പറയുന്നത് കേസ് കൊടുക്കുവാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല എനിക്കൊരു സമാധാനവുമില്ല ഞാൻ ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം എന്തു ചെയ്യണം നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ തീർച്ചയായിട്ടും വിരിശിയുടെ വിഷമം മനസ്സിലാക്കുന്നു ഭർത്താവും രണ്ടാൺമക്കളും മദ്യത്തിന് പ്പിട്ടു പോയാൽ എങ്ങനെയൊരു വീട്ടിൽ സ്വസ്ഥത കിട്ടാനാണ് തീർച്ചയായിട്ടും അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയുന്നു ഞാനത് പറയുമ്പോൾ എത്രയേറെ കുടുംബങ്ങളെയാണ് മദ്യം നശിപ്പിക്കുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ് ഒട്ടേറെ കുടുംബങ്ങളെ മദ്യത്താൽ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കുക സുഭാഷിതം ഇരുപതോ ഒന്ന് പറയുന്നു വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല എന്നാണ് വചനം പറയുന്നത് പറയുക നമുക്ക് നമ്മുടെ ഈ ഈ മദ്യത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് കുറയേണ്ടതുണ്ട് അതുകൊണ്ട് അച്ഛൻ അത് എടുത്തു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രഭാഷകൻ മുപ്പത്തൊന്ന് മുപ്പത് പറയുന്നത് ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതവൻ്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയും ഉന്മത്തതായി കിട്ടുമ്പോഴത്തേക്ക് കോപം ഉണ്ടാകും കോപം വരുമ്പോഴത്തേക്ക് പിന്നെ അരിശോയി പിന്നീട് പ്രശ്നങ്ങളായി രണ്ടും കൂടെ അടി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പം കോപം ഇളക് വഴക്കുണ്ടാക്കുന്നതിന് കാരണം ഇതാണ് അയലോക്കാർക്കും ഇത് ശല്യമായതിനാലാണ് കേസ് കൊടുക്കാൻ അവർ പറഞ്ഞത് അത് സൂചനയുണ്ട് അയലൂക്കാര് കേസ് കൊടുക്കാൻ പറയുന്നുണ്ട് എങ്കിലും ഒരമ്മയുടെ ഹൃദയം എനിക്കറിയാം ഒരമ്മയ്ക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എത്ര ഉപദ്രവിച്ചാലും അമ്മ മകൾക്ക് മക്കൾക്കെതിരായിട്ട് ഭർത്താവിനെതിരെ കേസ് കൊടുക്കില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ടതാണ് എനിക്കതിന് പറ്റുന്നില്ലച്ച എന്ന് പറഞ്ഞത് എന്ന് ഞാൻ ബിൻസി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ബിൻസി ആദ്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് ബിൻസു പറയാനുള്ളതാണ് തിരി രക്തം തളിച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരുക്കമായി കഴിയുമ്പം എന്ന് പറഞ്ഞാൽ അവർ വെള്ളത്തിലല്ലാത്തപ്പോൾ അവർ ശാന്തമായിട്ടിരിക്കുമ്പോൾ അവരോടൊരു ധ്യാനത്തെപ്പറ്റി പറഞ്ഞു നോക്ക് സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്ന് ഹോമിയോ ചികിത്സ അവൈലബിളാണ് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും അവിടുന്ന് അധികം ദൂരമില്ലാത്തൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അതിരമ്പുഴ പള്ളിയിൽ രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ഹോമിയോ ചികിത്സ ഇതിനു വേണ്ടി നൽകുന്നുണ്ട് സ്വപനസാല അവർ വന്നാൽ വരുക ഇനി അല്ല വരുന്നില്ലെങ്കിൽ ബിൻസിക്ക് വന്നത് വാങ്ങി കൊടുക്കാം അവർ അറിയാതെ തന്നെ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത് ഒന്ന് പരിശ്രമിക്കുക ഭക്ഷണത്തിൽ കൊടുത്താൽ മറ്റി യാതൊരു സൈഡ് ഇഫക്റ്റും ഇഫക്റ്റുമില്ല അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും ബിൻസി ആ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും പ്രാർത്ഥന ഒരു വശത്തൂടെ ശക്തമായിട്ട് വേണം അതോടൊപ്പം പ്രവൃത്തി ദൈവം തന്നിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുടുംബത്തെ രക്ഷിച്ചെടുക്കുവാൻ ബെൻസിക്ക് കഴിയും അതിനായിട്ട് ബെൻസി തീക്ഷണമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ള അഭിപ്രായമുള്ളത് ഉള്ളത് അലക്സ് ലബിറ്റി എന്താ പറയുന്നത് ഈ ഇത് വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ മദ്യപാനം അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി ഇടപെടുന്ന സമയത്ത് വേറെ എന്തും സഹിക്കാം മദ്യപിക്കുന്ന അവരെ ആർക്കും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല സാധാരണ എപ്പോഴും പറയും അയാൾ ഇത് മാത്രം നൃത്തേങ്കിൽ മതിയായിരുന്നു വേറെ എന്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് സാധാരണ സ്ത്രീകൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഈ ഇവരോട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഇവരുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇവരുടെ കയ്യിൽ കൈകളിലാണ് ഇവരെ ദൈവത്തിൻ ദൈവം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഇവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും അത് ബൈബിളിൽ തന്നെ പറഞ്ഞ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ പറ്റോകളൊന്നും പുറത്തു പോകില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത്രയും തിന്മയുടെ ശക്തിയാണ് ആ കുടുംബത്തിൽ നിൽക്കുന്നത് അപ്പോൾ സുഭാഷങ്ങളിൽ തന്നെ പല സ്ഥലത്തും കീർ തുണി കൊടുക്കും മദ്യപൻ മദ്യ ദരിദ്രനായിരിക്കും തിന്മയുടെ ശക്തി കലഹപ്രിയനായിരിക്കും ഇങ്ങനെയുള്ള പല പല കോട്ടിങ്ങും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ എനിക്ക് എനിക്ക് തോന്നണ ഒരു എന്ന് അവർക്ക് മാർക്കോസ് അഞ്ച് ഒന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഉച്ചത്തിൽ വായിക്കുക അതൊന്ന് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കഞ്ഞാൽ അഞ്ച് മാർക്കോസ് അഞ്ച് ഒന്ന് ഇരുപത് ഇരുപത് വരെ ഇരുപത് വരെ ഉച്ചത്തിൽ വായിക്കുക ഉച്ചത്തിൽ വായിക്കുന്ന തിന്മ ശക്തി കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നണ അതൊന്ന് ഒന്ന് ഒരു ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആദ്യമൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുമെങ്കിൽ തന്നെ പക്ഷേ സാവകാശം ആ കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും വരും അതിൻ്റെ കൂട്ടത്തില് ഇവർക്ക് പ്രാർത്ഥന തീക്ഷ്ണതയെ കഴിയുമ്പോൾ അവരില് പ്രകടമായിട്ടുള്ള മാറ്റം വരുമെന്ന് ഉറച്ച് വിശ്വാസമുണ്ട് കുറച്ച് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പറയാണ് അവർ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ഒരു ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അപ്പോൾ അവിടെ ലക്ഷ്മിൻ്റെ അഭിപ്രായത്തിൽ മർക്കോസ് അഞ്ചോ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കപ്പം തന്നിലേക്ക് തന്നെ ബോധ്യം ഉണ്ടാകും വചനം ആ കുടുംബത്തിലൊരു ശക്തിയായി മാറാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് വായിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ കഴിയുമ്പോൾ ഒരു ധ്യാനത്തിലേക്ക് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടും എന്ന് തന്നെയാണ് അലക്സ് പറയുന്നത് അതുപോലെ അലക്സ് ഈ കേരളത്തിലെ ലോഡ്സ് കപ്പിൾസിന് കോർഡിനേറ്റർ കപ്പിൾസ് എന്ന നിലയിൽ സൂചിപ്പിച്ചത് എനിക്ക് സന്തോഷമായി കാരണം കുടുംബത്തെ ഏറെ നശിപ്പിക്കുന്ന ഒരു തിന്മയാണ് ഈ മദ്യപാനം മറ്റേ ആണെങ്കിലും കുഴപ്പമില്ല മദ്യപാനം എന്ന് മാറി കിട്ടിയാന്ന് പലരും പറയാറുണ്ട് അപ്പോൾ അത് അലക്സിൻ്റെ ഒരു അനുഭവമാണ് അല്ലേ ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത് ബിഞ്ചിയുടെ ഇപ്പോഴുള്ള അവസ്ഥ ഏതൊരമ്മയ്ക്കും താങ്ങാവുന്നതിലധികമാണ് പിന്നെ കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ഇത്രയും നാളും നിന്നത് ഓ പ്രത്യേകം പറയാനുള്ളത് ആ മകൾ കേസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വഷളാകും വിശുദ്ധ വേറെ ഒനിക്കയെ പോലെ മകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വിശുദ്ധ മോനിക്കമ്മയായിരിക്കും ഉദ്ദേശിച്ചത് മോനിക്കമ്മയെ പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുക മാറ്റമുണ്ടാകും എന്നുള്ളതാണ് അത്സ പറയുക നമുക്ക് ഈ കുടുംബങ്ങളെ വിശ്വരുടെ രൂപ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ല വിനസ്നേഹിയുമായ കർത്താവ് ഞങ്ങൾ ഇന്ന് ഇതിനു മുമ്പാകെ ലൂസിയുടെയും ബിൻസിയുടെയും കുടുംബങ്ങൾ സമർപ്പിക്കുന്നു അവരെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവ് പ്രശ്നത്തിൻ്റെ ഗൗരവം അങ്ങേക്കറിയാമല്ലോ ആ കുടുംബങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കർത്താവെ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല അങ്ങേ ഈ നിമിഷം തന്നെ ആ കുടുംബത്തിൽ കടന്നു ചെന്ന് ആ ബന്ധനത്തിലായിരിക്കുന്നവരെ വിമോചിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവരണമേ രക്ഷയിലേക്ക് അനയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലോം ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലും ടെലിവിഷൻ ഡോട്ട് കോം